ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4 ക്ലാസ്സിലെ EVS സബ്ജക്റ്റ് ആണ്. നമ്മുടെ 1-ാമത്തെ ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താ? ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ് ആണ്. പാർട്ട് 1 കണ്ടതിന് ശേഷം എല്ലാവരും പാർട്ട് 2 കാണുക. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതേപോലെ നമ്മുടെ 4 ക്ലാസ്സിന്റെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഏത് സബ്ജക്റ്റിന്റെ ചാപ്റ്റർ വേണമെങ്കിലും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ 11th പേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ 11-ാമത്തെ പേജിൽ നിന്നാണ്. ബാക്കിയുള്ളതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ പേജസും നമ്മൾ പാർട്ട് 1-ലാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ പേജിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൂ ഈസ് സ്മാർട്ട് എന്ന ടോപ്പിക് എന്നാണ്. അപ്പൊ സ്മാർട്ട് എന്ന് വെച്ചാൽ ആരാണ്? സ്മാർട്ടർ അല്ലെ? കേമൻ ആര്? ആരൊക്കെ തമ്മിലാണ് ചോദ്യം? ബനിയൻ ട്രീ. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് ബനിയൻ ട്രീ ആണ്. ബനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരം ആണ്. പിന്നെ സോയിൽ എന്ന് വെച്ചാൽ മണ്ണ്. അപ്പൊ അത് നമുക്ക് റീഡ് ചെയ്യാം. ഐ ആം ദ വൺ ഹു പ്രൊവൈഡ്സ് shelter and home to most of the organisms boosted the grand old banyan tree. Really, why don't you look around carefully? Almost all organisms live in me. In fact, even you granny banyan dwell in me. ക്ലൈമറ്റ് ദ സോയിൽ. അപ്പൊ ആരൊക്കെ തമ്മിൽ ഇവിടെ സംസാരിക്കുന്നത്? ബനിയൻ ട്രീ അല്ലേ? ഒരു മുത്തശ്ശി, ഒരു ആൾ മുത്തശ്ശിയാണ് ഇവിടെ ചിത്രത്തിൽ ഉള്ളത്. അപ്പൊ ബനിയൻ ട്രീയും ഓൾഡ് ബനിയൻ ട്രീയും അതുപോലെ നമ്മുടെ സോയിലും തമ്മിലാണ് സംസാരിക്കുന്നത്. സോയിൽ എന്ന് വെച്ചാല് മണ്ണ് അല്ലെ. അപ്പൊ എന്താ നമ്മുടെ ബനിയൻ ട്രീ എന്താ പറയണത്? ഐ ആം ദി വൺ ഹു പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഹോം ടു മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ്. ഞാനാണ് ഏറ്റവും കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുക. എന്ന് വെച്ചാൽ ഷെൽട്ടർ ആൻഡ് ഹോം എന്ന് വെച്ചാൽ എന്താണ്? താമസിക്കാനുള്ള സ്ഥലം അല്ലെ. ഷെൽട്ടർ കൊടുക്കണു. ഞാനാണ് മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിനും ഹോം, താമസ സ്ഥലം നൽകുന്നു, വാസസ്ഥലം നൽകുന്നു എന്ന് ആൽമുത്തശ്ശി പറയുകയാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോ സോയിലിന് ദേഷ്യം വന്നു. അപ്പൊ മണ്ണ് എന്താ പറയണത്? റിയലി വൈ ഡോണ്ട് യു ലുക്ക് അറൌണ്ട് കെയർഫുള്ളി, ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. എന്താ നോക്കാൻ പറയണത്? ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസംസ് ലീവ് ഇൻ മീ, ഇൻ ഫാക്ട് ഇവൻ ന്യൂ ഗ്രാനി ബനിയൻ ട്വൽവ് ഇൻ മീ. എന്നിലാണ്, അതായത് നമ്മുടെ സോയിൽ പറയാണ്, എന്നിലാണ് ഏറ്റവും കൂടുതൽ ജീവികളും വസിക്കുന്നത്, താമസിക്കുന്നത്. എന്താ ഇവൻ ആര് പോലും, ആൽമുത്തശ്ശി പോലും എന്നിലല്ലേ നിൽക്കുന്നത്, ശരിയല്ലേ? മണ്ണിലല്ലേ ആൽമര നിൽക്കുന്നത് എന്ന് നമ്മുടെ മണ്ണ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഇവിടെ ചോദ്യം എന്താണ്? നെയിം സം ഓർഗാനിസം. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ ആരാണ് സ്മാർട്ട് എന്നാ തോന്നിയത്? ബനിയൻ ട്രീ ആണോ സോയിൽ ആണോ ആരാ സ്മാർട്ട് എന്ന് തോന്നിയത്? അപ്പൊ ഇവിടെ നോക്കൂ, എന്തായാലും നമ്മുടെ സോയിലിലും കുറേ ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ബനിയൻ ട്രീയിലും ഒരുപാട് ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട്. ബനിയൻ ട്രീയിലും ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളും യൂസസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ രണ്ടാളും കേമൻ തന്നെയാണ്. നെയിം സം ഓർഗാനിസംസ് വിച്ച് ലീവ് ഇൻ ദ സോയിൽ. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം, സോയിലില് മണ്ണില് ജീവിക്കുന്ന കുറച്ച് ഓർഗാനിസത്തിന്റെ പേരുകൾ, കുറച്ച് ജീവികളുടെ, എന്ത് തന്നെ എന്ത് വേണമെങ്കിലും ആവാം, കുറച്ച് ജീവികളുടെ പേരെഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു 3 ഓർഗാനിസത്തിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. വേംസ്, ഇൻസെക്ട്സ്, സ്നെയിൽ. വേംസ് എന്ന് വെച്ചാൽ പുഴു. അപ്പൊ തീർച്ചയായിട്ടും മണ്ണിൽ ചെറിയ 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 പുഴുക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, വേംസ് ഉണ്ടാവും. പിന്നെന്തുണ്ട്? ഇൻസെക്ട്സ് ഉണ്ടാവും. ഇൻസെക്ട് എന്ന് വെച്ചാൽ പ്രാണികൾ. പിന്നെ സ്നെയിൽ, സ്നെയിൽ എന്ന് വെച്ചാൽ ഒച്ച്. ഇനിയും ഒരുപാട് ഒരുപാട് ജീവികൾ ഉണ്ട് കേട്ടോ. അപ്പൊ മണ്ണിലെ നെയിം സം ഓർഗാനിസം വിച്ച് ലീവ് ഇൻ ദ സോയിൽ എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. എന്തെഴുതാം? അതുപോലെ പ്ലാന്റ്സ് സോയിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അതിൽ കാണുന്ന കുറച്ച് ജീവികളുടെ പേര് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Many organisms live on rocks too. Write their names too. Rock എന്ന് വെച്ചാൽ പാറ. ഓക്കെ, പാറയിലും കുറേ ജീവികൾ ജീവിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഏതെങ്കിലും കുറച്ച് ജീവികളുടെ പേരെഴുതാനാണ് പറയണത്. അവിടെ സ്നേക്കും ഗ്രാസും ആണ് എഴുതിയിരിക്കുന്നത്. സ്നേക്ക് വെച്ച് പാമ്പ്, ഗ്രാസ് എന്ന് വെച്ചാൽ അറിയില്ലേ പുല്ല് അല്ലെ. അപ്പൊ ഏതെങ്കിലും വേറെ കുറച്ച് ജീവികളുടെ പേര് പറഞ്ഞ ഏതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? റോക്ക്, പാറയില് ജീവിക്കുന്ന ജീവികൾ, റാറ്റ്, ഇൻസെക്ട്സ്. ഓക്കെ, അടുത്തത് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ യൂസസ് ഓഫ് ദ ബനിയൻ ട്രീ ടു ഓർഗാനിസംസ്. അതായത് എങ്ങനെയാണ് ഈ ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ബനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരം. അപ്പൊ ആൽമരം കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ജീവികൾക്ക് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് ഫ്രഷ് എയർ. ഓക്കെ, ഫ്രഷ് എയർ എന്ന് വെച്ചാൽ ശുദ്ധവായു ലഭിക്കുന്നു അല്ലെ. ആൽമരത്തിൽ നല്ല ശുദ്ധവായു ലഭിക്കുന്നു. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രൊവൈഡ് ഷെൽട്ടർ. പ്രൊവൈഡ് ഷെൽട്ടർ. പിന്നെ
പ്രൊവൈഡ് ഷെയ്ഡ്, അപ്പൊ ഷെൽട്ടർ അല്ലെ, താമസ സ്ഥലം അല്ലെങ്കിൽ വാസസ്ഥലം നൽകുന്നു. അതേപോലെ തന്നെ ഷെയ്ഡ്, തണൽ ലഭിക്കുന്നു ബനിയൻ ട്രീയിൽ നിന്ന്. പ്രൊവൈഡ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ്, അതുപോലെ ഓർഗാനിസത്തിനൊക്കെ പല ജീവികൾക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബനിയൻ ട്രീ. പല അത് നമ്മൾ ബനിയൻ ട്രീയിലൊക്കെ ചെറിയ ചെറിയ കായകൾ ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യും, പല ജീവികളും കഴിക്കും. അങ്ങനെ പ്രൊവൈഡ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ്, മറ്റു ഓർഗാനിസത്തിന് ഫുഡ് കൊടുക്കുന്നു. പിന്നെന്താണ് ഇതൊരു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ബനിയൻ ട്രീയിലെ യൂസസ്. ഒരു ഒരുപാട് യൂസസ് ഉണ്ട്. പ്രൊവൈഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ മെനി ഓർഗാനിസം, ഒരുപാട് ഒരുപാട് ജീവികൾക്ക് വാസസ്ഥാനം നൽകും. നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് അതിന് തോന്നുന്നു കുറച്ച് കുറേ ബേർഡ്സ് ഉണ്ടാവും ബനിയൻ ട്രീ. ഏതൊരു ബനിയൻ ട്രീ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ കുറേ ബേർഡ്സ് അതിൽ താമസിക്കുന്നുണ്ടാവും അല്ലേ, അതിൽ ജീവിക്കുന്നുണ്ടാവും, അതിൽ കൂട് കെട്ടി താമസിക്കുന്നുണ്ടാവും. പിന്നെ കുറേ അനിമൽസ് ഉണ്ടാവും, അണ്ണാൻ ഉണ്ടാവും. പിന്നെ അതൊന്നും അല്ലാതെ നമുക്ക് പെട്ടെന്ന് നോക്കി കാണാൻ കഴിയാത്ത രീതിയിൽ പല മണ്ണിൽ, അതായത് നമ്മൾ ബനിയൻ ട്രീ തന്നെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ ജീവികളൊക്കെ താമസിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് എല്ലാ ജീവികളുടെയും ഒരു ട്വെല്ലിംഗ് പ്ലേസ് ആണ്, ഒരു വാസസ്ഥലമാണ് എന്ത്, നമ്മുടെ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബനിയൻ ട്രീയുടെ യൂസസ് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത്, ദേർ ആർ സെവറൽ ഓർഗാനിസംസ് ലിവിങ് ഇൻ ലാൻഡ് അറൌണ്ട് ponds, trees, fields. These organisms need air, water, soil and sunlight to live. Plants and animals help each other to survive. അപ്പൊ എന്താ പറയണത്, കുളം, മരം, അതായത് എന്താണ് പോൺസ്, ട്രീസ്, ഫീൽഡ്. അപ്പൊ ഈ ഇതിലൊക്കെ തന്നെ, ഇതിലെല്ലാം തന്നെ ഒരുപാട് ഒരുപാട് അതിന്റെ ചുറ്റുപാടിലും ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ടാവും അല്ലെ, ഈ പോൺസും ട്രീസും ഫീൽഡ്സിലൊക്കെ. അപ്പൊ ദീസ് ഓർഗാൻസ് നീഡ് എയർ, വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ് ടു ലിവ്. അപ്പൊ ഈ ജീവികൾക്ക് എല്ലാം തന്നെ എന്ത് ആവശ്യമാണ്, എയർ, വായു വേണം. എയർ എന്ന് വെച്ചാൽ നമുക്ക് ശ്വസിക്കാം അല്ലെ, വായു വേണം, അതുപോലെ വാട്ടർ വേണം, വെള്ളം വേണം, സോയിൽ, മണ്ണ് വേണം, സൺലൈറ്റ്, സൺലൈറ്റ് എന്ന് വെച്ചാൽ എന്താ അറിയാലോ, സൂര്യപ്രകാശം വേണം ജീവിക്കാൻ. എല്ലാം തന്നെ ആവശ്യമാണ്. നമ്മൾ മനുഷ്യന്മാരെടുക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്കും ഇതെല്ലാം ജീവിക്കാൻ ഇതെല്ലാം വേണം അല്ലെ, എയർ വേണം, വാട്ടർ, സോയിൽ, സൺലൈറ്റ്, ഇതെല്ലാം വേണം. ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ, ഇല്ല. അതേപോലെ തന്നെ ജീവനുടെ എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം, ഈ പറഞ്ഞ എയറും വാട്ടറും സോയിലും സൺലൈറ്റ് ഒക്കെ വേണം. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹെൽപ് ഈച്ച് അതർ ടു സർവൈവ്. നിങ്ങൾക്കറിയാലോ നമ്മൾ പ്ലാന്റ്സും അനിമൽസും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അതേപോലെ തന്നെയാണ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, ലിവിങ് എന്ന് വെച്ചാൽ, ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ജീവനുള്ളവ, ജീവനുള്ളവയൊക്കെ നമ്മൾ എന്ത് പറയും, ലിവിങ് തിങ്സ് എന്ന് പറയും. നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ, നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ജീവനില്ലാത്തവയെ നമ്മൾ എന്ത് പറയും, ജീവനില്ലാത്തവയാണ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയാ. അപ്പോ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അതായത് ഇപ്പം നമ്മൾ എടുക്കുകയാണ് ലിവിങ് തിങ് മനുഷ്യന്മാരെന്ന് പറയുന്നത്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ലിവിങ് തിങ് ആണ് അല്ലെ. നമ്മൾ നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. നോൺ ലിവിങ് തിങ്സ് ജീവൻ ഇല്ലാത്ത എല്ലാത്തിനും നമ്മൾ നോൺ ലിവിങ് തിങ്സ് എന്നാണ് പറയുക. ഇതെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് നമ്മളിപ്പോ വാട്ടർ നോൺ ലിവിങ് തിങ് ആണ്. അപ്പൊ നമ്മൾ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ, വാട്ടറില്ലാതെ ജീവിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോ എന്താ ഇവിടെ പറയേണ്ടത്, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ ലിവിങ് തിങ് എന്ന് വെച്ചാൽ ജീവനുള്ളവ, അതാണ് ലിവിങ് തിങ് എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ലിവിങ് തിങ്സിനെ പറയുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക് ഫാക്ടേഴ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് അബയോട്ടിക് ഫാക്ടേഴ്സ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ എക്സാമിന് കുറേ മിക്സ് ചെയ്ത് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറയും, ബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എടുത്ത് എഴുതാൻ പറയുക. അപ്പം നമുക്കത് അറിയണം, എന്താണ് ബയോട്ടിക്, എന്താണ് അബയോട്ടിക് എന്ന് അറിയണം. അപ്പം ജീവനുള്ളവയെല്ലാം തന്നെ ബയോട്ടിക് ആണ്, ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ജീവൻ ഇല്ലാത്തവയാണ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, ക്യാൻ ഹ്യൂമൻ ബീങ്സ് ലിവ് വിത്തൗട്ട് എയർ ആൻഡ് വാട്ടർ. അതായത് വായു, നമ്മൾ ശ്വസിക്കാൻ വായു, എയർ ആവശ്യമാണ് അല്ലെ. എയർ ഇല്ലാത്തൊരു മുറിയിലോ ഒരു പെട്ടിക്കകത്തോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ എയറും വാട്ടറും ഇല്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കുമോ, ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ, തീർച്ചയായിട്ടും ഇല്ല അല്ലെ, കഴിയില്ല. നോ, ഹൗ ഡു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ചർ. എങ്ങനെയാണ് അപ്പൊ നമ്മളിപ്പോ പഠിച്ചു ബയോട്ടിക് എന്താണ്, അബയോട്ടിക് എങ്ങനെയാണ്, അതായത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പരസ്പരമുള്ള ഡിപ്പെൻഡൻസ്, അതിന് നമ്മൾ ഇൻഡർ ഡിപ്പെൻഡൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. അപ്പൊ ഇൻഡർ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് എന്നാണ് അവിടെ ചോദ്യം. അപ്പൊ ഇവിടെ കുറേ നിങ്ങൾക്ക് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ചോദ്യത്തിൽ കുറേ ബയോട്ടിക്കും അബയോട്ടിക് ഫാക്ടേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്
ആ അത് എന്ത് ചെയ്യുന്നത്, പരസ്പരം മറ്റുള്ള ഫാക്ടേഴ്സിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ഫിഷ് ആണ് തന്നിരിക്കുന്നത്. പറഞ്ഞേ, ഫിഷ് എന്ന് പറയുന്നത് ബയോട്ടിക് ആണോ അബയോട്ടിക് ഫാക്ടർ ആണോ? ഫിഷ് ജീവനുള്ളവയാണ് അല്ലെ. അപ്പൊ ഫിഷ് എന്താണ്? ബയോട്ടിക് ഫാക്ടർ ആണ്. അപ്പൊ ഫിഷിന്റെ ഇന്റർ ഡിപ്പെൻഡൻസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ലിവ് ഇൻ വാട്ടർ, അറിയാലോ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഒരു അബയോട്ടിക് ഫാക്ടർ ആണ്. അപ്പൊ ഫിഷ് അതായത് ഒരു ബയോട്ടിക് അബയോട്ടിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. ഫിഷ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ, വെള്ളത്തിലെ ചെറിയ ചെറിയ സ്മോൾ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ ചെറിയ ജീവികൾ. ഓക്കെ, വെള്ളത്തിലെ ചെറിയ ജീവികളെയാണ് മീൻ എന്ത് ചെയ്യുന്നത്, ഫിഷ് എന്ത് ചെയ്യുന്നത്, ആഹാരമാക്കുന്നത്. അടുത്തത് വാട്ടർ. വാട്ടർ എന്താണ്? നമ്മുടെ അബയോട്ടിക് ആണോ ബയോട്ടിക് ആണോ? അതെ, എന്താണ്? അബയോട്ടിക് ഫാക്ടർ ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാട്ടർ എങ്ങനെയാണ് മറ്റെന്തിനേക്കാണ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ടർ എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു? വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്രൊവൈഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസംസ്, ഒരുപാട് ഒരുപാട് ജീവികൾക്ക്, അതായത് പ്രത്യേകിച്ച് ജലജീവികൾക്ക് കേട്ടോ, വെള്ളത്തിൽ കഴിയുന്ന രീതി പോലെ ലൈക്ക് ഫിഷ് ഒക്കെ പോലെ ഉള്ള ജീവികൾക്ക് എന്താണ് വാസസ്ഥലമാണ്. ട്വെല്ലിംഗ് പ്ലേസ് എന്ന അർത്ഥം പറഞ്ഞില്ലേ, ട്വെല്ലിംഗ് പ്ലേസ് എന്ന് വെച്ചാൽ വാസസ്ഥലം, അതിന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് സഹായമാണ് വാട്ടർ. അടുത്തത് ബനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരം, ബയോട്ടിക് ഫാക്ടർ ആണ്. എന്താണ് അതിന് ഇന്റർഡിപ്പെൻഡൻസ്? മേക്സ് ദ സോയിൽ ഫെർട്ടിൽ. ഇപ്പൊ സോയിൽ എന്ന് പറയുന്ന നമുക്ക് അറിയാം അബയോട്ടിക് ഫാക്ടർ ആണ്. മേക്സ് ദ സോയിൽ ഫെർട്ടിൽ, ഫെർട്ടിൽ എന്ന് വെച്ചാൽ മണ്ണിന് എന്താകും, നല്ല ഫലപുഷ്ടി അല്ലെങ്കിൽ നല്ല വളക്കൂർ നൽകുന്നത് ബെനിട്രീന് സഹായമാവുന്നുണ്ട്. സോയിൽ ഫെർട്ടിലിറ്റിക്ക് സഹായമാവുന്നുണ്ട്. ഹെൽപ് റുട്ടീൻ വാട്ടർ ഇൻ ദ സോയിൽ. അതുപോലെ തന്നെ മണ്ണില് ജലാംശം, വെള്ളം തങ്ങി നിൽക്കാൻ സഹായമാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒലിച്ചിറങ്ങുന്നൊക്കെ തടയാൻ ബനിയൻ ട്രീക്ക് കഴിയും. ഒരുപാട് വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ മണ്ണിലെ ആ ജലാംശം നിലനിർത്താൻ നമ്മുടെ ബനിയൻ ട്രീക്ക് കഴിയും. പിന്നെ അടുത്തത് ലോട്ടസും റോക്കും ആണ്. ലോട്ടസ് എന്ന് വെച്ചാൽ ആൾക്കാർ ഇല്ലേ, താമര അല്ലെ. ലോട്ടസിന് ഇൻഡിപെൻഡൻസ്, ലോട്ടസ് തീർച്ചയായിട്ടും വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ലിവ് ഇൻ വാട്ടർ, പ്രൊവൈഡ് ഫുഡ് ഫോർ സ്മോൾ ഇൻസെക്ട്സ്, അതുപോലെ ചെറിയ ചെറിയ ജീവികൾക്ക് ലൈക്ക് എന്താണ് തേനൊക്കെ കിട്ടും, തേനീച്ച വണ്ട് പോലുള്ള ജീവികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഇൻസെക്ട്സ് എന്നൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ലോട്ടസ്. അടുത്തത് റോക്ക്, പ്രൊവൈഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസം, ഒരുപാട് പാറയാണ് റോക്ക് എന്ന് വെച്ചാൽ പാറ. ഒരുപാട് നമ്മൾ പറഞ്ഞിരുന്നു പാറയിൽ ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട് വസിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാണ് റോക്ക് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസം. അടുത്തത് അതിവിടെ കുറെ എയർ ആണ്. എയർ എന്ന് വെച്ചാൽ അറിയാലോ അബയോട്ടിക് ഫാക്ടർ ആണ്. എയറിന് ഇന്റർഡിപ്പെൻഡൻസ് എന്താണ്? എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ജീവനുള്ള എല്ലാവർക്കും ജീവിക്കാൻ എന്താവശ്യമാണ്? എയർ, വായു ആവശ്യമാണ്. അടുത്തത് ഫ്രോഗ്, ഫ്രോഗ് തവള, ബയോട്ടിക് ഫാക്ടർ ആണ്. ലിവ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്, ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. അപ്പൊ നമുക്കറിയാലോ തവളയുടെ പ്രത്യേകത നമ്മൾ എന്തായാലും പഠിച്ചത്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നു. അപ്പൊ വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫ്രോഗ് തീർച്ചയായിട്ടും വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലിവ് ഇൻ വാട്ടർ ആണ്, വാട്ടർ ആൻഡ് ലാൻഡ് രണ്ടിലും ജീവിക്കാൻ പറ്റും. അതുപോലെ കരയിലും വെള്ളത്തിലും കാണുന്ന ചെറിയ ചെറിയ ജീവികളെയാണ് ആഹാരമാക്കുന്നത് തവള. അടുത്തത് വാട്ടർ സ്നേക്ക്. വാട്ടർ സ്നേക്ക് നമുക്കറിയാം മലയാളത്തിൽ എന്താ വാട്ടർ സ്നേക്കിനെ പറയുക, നീർക്കോലി എന്നൊക്കെ പറയും. വെള്ളത്തിൽ കാണുന്ന ഒരു തരത്തിലുള്ള പാമ്പാണ് വാട്ടർ സ്നേക്ക്, നീർക്കോലി എന്ന് പറയുക. അപ്പൊ അതിന് ഇന്റർഡിപ്പെൻഡൻസ് എന്തൊക്കെയാണ്? Living water, feed on small fish, frog and other organisms in water. അപ്പൊ എന്തിനൊക്കെ ആയിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതായത് വെള്ളത്തിൽ കാണുന്ന ചെറിയ മീനുകളെയും അതുപോലെ തവള അതുപോലെയുള്ള ചെറിയ ജീവികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണമാക്കുന്നത്, ആഹാരമാക്കുന്നത്. അടുത്തത് ലൈറ്റ്. ലൈറ്റ് എന്ന് വെച്ചാൽ അറിയാലോ പ്രകാശം അല്ലെ. ലൈറ്റ് ഇപ്പൊ സൺലൈറ്റ് ആവാം, അല്ലെങ്കിൽ ലൈറ്റ് മൊത്തം നമ്മൾ സൂര്യപ്രകാശമാവാം. അതിന്റെ ഇന്റർഡിപ്പെൻഡൻസ് എന്താണ്? അതെന്താണ്? ബയോട്ടിക് ആണോ അബയോട്ടിക് ആണോ? അബയോട്ടിക് ഫാക്ടർ ആണ് ലൈറ്റ്. ലൈറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് തിങ്സ്. എയർ പോലെ തന്നെ ജീവനുള്ള എല്ലാവർക്കും ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ എന്താവശ്യമാണ്? ലൈറ്റ് ആവശ്യമാണ്. അടുത്തത് ടോർട്ടോയ്സ്. ടോർട്ടോയ്സ് എന്ന് വെച്ചാൽ ആമ. ഡിപ്പെൻഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ഫുഡ്, ലിവ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. അറിയാലോ നമുക്ക് ആമയും തവള പോലെ തന്നെ വാട്ടറിലും ലാൻഡിലും ജീവിക്കാൻ കഴിയും. വാട്ടറിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലാൻഡ്, ലാൻഡ് എന്ന് വെച്ചാൽ സോയിലെ, സോയിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ് ഫോർ ഫുഡ്, അതുപോലെ ചെറിയ ചെറിയ സ്മോൾ ഓർഗാനിസത്തിനെയും പ്ലാന്റ്സിനെയൊക്കെ ഫുഡിന് വേണ്ടിയിട്ട്
ആഹാരമാക്കുന്നുണ്ട്. അപ്പൊ ആഹാരത്തിനായി അവയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോയിൽ, മണ്ണ് പ്രൊവൈഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസംസ്, ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാണ്. സ്റ്റോർ വാട്ടർ, വെള്ളം തങ്ങി നിൽക്കുന്നത് സോയിലാണ്, വെള്ളം തങ്ങി സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു. വൈൻസ്, വൈൻസ് എന്ന് വെച്ചാൽ നമ്മളെന്താ വള്ളികൾ എന്ന് പറയുന്നത്, ചെടികളൊക്കെ കാണില്ലേ വള്ളി, അത് നമ്മൾ വൈൻസ് എന്ന് പറയും. അതിന് മലയാളത്തിൽ വള്ളിപ്പടർപ്പ് എന്നൊക്കെ നമ്മൾ പറയും. വൈൻസ് ഡിപ്പെൻഡ് ഓൺ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ഗ്രോത്ത്, അത് വള്ളികൾക്ക് തീർച്ചയായിട്ടും പടരാൻ മരങ്ങളെ മറ്റു ചെടികളെയും പ്ലാന്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രൊവൈഡ് ഫുഡ് ഫോർ ഓർഗാനിസം, അപ്പൊ അതിലുള്ള വൈൻസിലുള്ള ഇലകളും അതുപോലെ പഴങ്ങളൊക്കെ ആയിരിക്കും ഫുഡ് ആക്കുന്നത്, മറ്റേ ഓർഗാനിസംസ് ഫുഡ് ആക്കുന്നു. അപ്പൊ അത് ആ ജീവികൾക്ക് ഓർഗാനിസത്തിന് ഫുഡ് കൊടുക്കുന്നു. പ്രൊവൈഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ അതർ ഓർഗാനിസം, മറ്റു ജീവികളുടെ ഒരു വാസസ്ഥലം, ചെറിയ ചെറിയ പ്രാണികളുടെയും ഇൻസെക്ട്സിന്റെ ഒക്കെ വാസസ്ഥലം കൂടിയാണ് വൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് എക്സാം ഇൻ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ദ ജനറൽ ഫാക്ട്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. ഇപ്പൊ നമ്മളിപ്പോ ടേബിൾ കുറെ നമ്മൾ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിന്റെ ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ ഇത് നമുക്ക് എഴുതി കഴിഞ്ഞപ്പോ എന്താണ് മനസ്സിലായത്, എന്താണ് വി കെൻ സീ that living and non-living things in an area depend on each other. ഒരു ഏരിയയിൽ കാണുന്ന ലിവിങ്ങും non-living thingsും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകും. തീർച്ചയായിട്ടും ലിവിങ്ങും non-living, അതായത് ബയോട്ടിക്കും ബയോട്ടിക് ഫാക്ടേഴ്സും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായില്ലേ. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ടോപ്പിക്കാണ് എക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് ഇക്കോസിസ്റ്റം എന്ന് വെച്ചാല് ഒരു അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇക്കോസിസ്റ്റം, ഇക്കോസിസ്റ്റം ഏതൊക്കെ തരത്തിലുള്ള ഇക്കോസിസ്റ്റം നമുക്ക് അറിയാം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. എക്സാം ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് എന്താണ് ഇക്കോസിസ്റ്റം നോക്കാം. ആൻ ഇക്കോസിസ്റ്റം ഇൻക്ലൂഡ്സ് ദി മ്യൂച്വലി ഡിപ്പെൻഡൻറ്റ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ്. അപ്പൊ ഇക്കോസിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, പെർട്ടിക്കുലർ പ്ലേസ്, ഒരു പ്രത്യേക പ്രദേശം. പെർട്ടിക്കുലർ പ്ലേസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ത് ബയോട്ടിക്കും അബയോട്ടിക് ഫാക്ടേഴ്സും ഉൾപ്പെട്ടതാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ പെർട്ടിക്കുലർ പ്ലേസിൽ, ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക പ്രദേശത്തെ മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന ബയോട്ടിക്കും അബയോട്ടിക് ഫാക്ടേഴ്സും ഉൾപ്പെടുന്നതാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഇക്കോസിസ്റ്റം എന്താന്ന്. അപ്പൊ അടുത്തത് നമ്മൾ ഒരു ഇക്കോസിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഫോറസ്റ്റ്, അപ്പൊ കാട് അല്ലെ, കാട്ടിൽ എന്തുണ്ട്, ഈ ബയോട്ടിക് ഫാക്ടേഴ്സ് മാത്രമാണ് ഉള്ളത് അല്ല, അബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ രണ്ടുമുണ്ട്. ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ അബയോട്ടിക് ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സും മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇക്കോസിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ഫോറസ്റ്റ് ആണ്. അപ്പൊ എന്താ അവിടെ പറയണത്, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ ഫോറസ്റ്റ്. ഫോറസ്റ്റ് വളരെ മനോഹരമാണ് അല്ലെ. വൈ ഈസ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ, അത് എന്തുകൊണ്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആവാൻ, ഫോറസ്റ്റ് ഇത്ര ബ്യൂട്ടിഫുൾ ആവാനുള്ള കാരണം എന്താണ്. ഇവിടെ തന്നിട്ടുണ്ട് എൻ്റെ ആൻസർ നോക്കിക്കേ. സോ മെനി ഡൈവേഴ്സ് ഓർഗാനിസംസ് ലൈക്ക് ഹ്യൂജ് ട്രീസ്, ടിനി പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് മെനി അതേഴ്സ് ലിവ് ഇൻ ദ ഫോറസ്റ്റ്. ബട്ടർഫ്ലൈസ് ആൻഡ് സ്ട്രീംസ് പ്രൊവൈഡ് ചാം ടു ദ ഫോറസ്റ്റ്. ദ ഫോറസ്റ്റ് ഈസ് ഇൻ ടീ എ വേൾഡ് ഓഫ് വണ്ടർ. ഹൗ ഈസ് ദ ഫോറസ്റ്റ് വിച്ച് ഇസ് റിച്ച് വിത്ത് ലൈഫ് യൂസ്ഫുൾ ടു ആസ് ആൻഡ് അതർ ഓർഗാനിസം. അപ്പൊ എന്താണ് ഇത്രയും മനോഹരമാകാൻ, ഫോറസ്റ്റ് ഇത്രയും മനോഹരമാകാൻ കാരണം എന്താണ്, വലിയ വലിയ വൻ മരങ്ങളും അതുപോലെ ചെറിയ പ്ലാന്റ്സും ഒരുപാട് മൃഗങ്ങളും പക്ഷികളും പ്രാണികളും എല്ലാം കൂടെ ചേർന്നതാണ്, അങ്ങനെ വൈവിധ്യമാർന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ജീവികളൊക്കെ ചേർന്നതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്, കാട് എന്ന് പറയുന്നത് അല്ലെ. പല തരത്തിലുള്ള ജീവജാലങ്ങളാണ്, അതുപോലെ എന്തൊക്കെയാണ് പിന്നെ ഇതുപോലെയുള്ള ബട്ടർഫ്ലൈസും ആൻഡ് സ്ട്രീംസ്. ബട്ടർഫ്ലൈസ് എന്ന് വെച്ചറിയാലോ നമ്മുടെ പൂമ്പാറ്റകളൊക്കെ അല്ലെ, തുമ്പികളും പൂമ്പാറ്റകളും അരുവികളും, അതൊക്കെ എന്തിനു സഹായമാവുന്നുണ്ട്, നമ്മുടെ ഫോറസ്റ്റിന്റെ ഭംഗി കൂട്ടാൻ സഹായമാവുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വേൾഡ് ഓഫ് വണ്ടർ ആണ്, അതായത് വിസ്മയ ലോകം തന്നെയാണ് നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹൗ ഈസ് ദ ഫോറസ്റ്റ് വിച്ച് ഇസ് റിച്ച് വിത്ത് ലൈഫ് യൂസ്ഫുൾ ടു അസ് ആൻഡ് അതർ ഓർഗാനിസം. അത് ഇത്രയും പല തരത്തിലുള്ള ജീവജാലങ്ങളാൽ വളരെയേറെ സമ്പന്നമാണ് ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു. നമുക്കും മറ്റു ജീവികൾക്കും എങ്ങനെയൊക്കെയാണ് അത് പ്രയോജനപ്പെടുന്നത്, നമുക്കും മറ്റു ജീവികൾക്കും ഫോറസ്റ്റ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, കാട് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ രണ്ട് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് എമേർജ് ഫ്രം ഫോറസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ചെറിയ അരുവികൾ അതുപോലെ തന്നെ പുഴകളൊക്കെ ഉത്ഭവിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഉത്ഭവിക്കുന്നത്
കാട്ടിന്റെ ഉള്ളിൽ നിന്നായിരിക്കും അല്ലെ, കാടിൽ നിന്ന് കാട്ടിൽ നിന്നാണ്, ഫോറസ്റ്റിൽ നിന്നാണ്. പിന്നെ അടുത്തത് ഫോറസ്റ്റ് ഇസ് എ ഹാബിറ്റേറ്റ് ഓഫ് ഡൈവേഴ്സ് ലിവിങ് തിങ്സ്, അതുപോലെ പല ജീവജാലങ്ങളുടെയും വാസസ്ഥലമാണ്, പല തരത്തിലുള്ള ജീവജാലങ്ങൾ കാട്ടിൽ വസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വാസസ്ഥലം ഹാബിറ്റേറ്റ് ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫോറസ്റ്റ് ഹാവ് ടു ഗെറ്റ് റെയിൻ, മഴ ലഭിക്കാൻ ഫോറസ്റ്റ് കാരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മഴ ലഭിക്കാൻ വേണ്ടിയിട്ട്, മഴയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, വരൾച്ച ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ തടയണം, അല്ലെങ്കിൽ കാട് നശിപ്പിക്കുന്നത്, വനനശീകരണമൊക്കെ തടയണം എന്ന് പറയുന്നത്. അതുപോലെ കാടിന്റെ മറ്റൊരു യൂസ് എന്താണ്, മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പ്രൊവൈഡ് ഫ്രഷ് എയർ, ശുദ്ധവായു ലഭിക്കുന്നു. ഒരുപാട് മരങ്ങളും ചെടികളും അല്ലെ, പ്രൊവൈഡ് ഫ്രഷ് എയർ. പിന്നെ പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ മെനി ഓർഗാനിസം, ഒരുപാട് ജീവജാലങ്ങൾക്ക് ഫുഡും ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കാടിന്റെ, നമ്മുടെ ഫോറസ്റ്റിന്റെ യൂസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിസർവ് ദ ഫോറസ്റ്റ് ആൻഡ് ഇക്കോ സിസ്റ്റം വിത്ത് ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്. അപ്പൊ നമുക്കറിയാലോ ഫോറസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫോറസ്റ്റിനെ പ്രിസർവ് ചെയ്യണം, സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതായത് നശിപ്പിക്കുന്നത് തടയണം, സംരക്ഷിക്കണം, ഫോറസ്റ്റ് സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് ദ ഡിഫറെന്റ് ഇക്കോ സിസ്റ്റംസ് ഇൻ യുവർ ലൊക്കാലിറ്റി? ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇക്കോ സിസ്റ്റം ആണെന്ന് അല്ലേ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് വേറെ എന്തൊക്കെ ഇക്കോ സിസ്റ്റംസ് ആണ് കണ്ടതെന്നാണ് എഴുതാനാണ് പറയുന്നത്. മേക്ക് എ ലിസ്റ്റ് ഓഫ് ദോസ് ഇക്കോ സിസ്റ്റം. നമുക്കറിയാം ഹിൽസ്, ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കുന്നുകൾ ഒരു ഇക്കോ സിസ്റ്റം ആണ്. പിന്നെ ബുഷ് അല്ലെ, ബുഷ് എന്ന് വെച്ചാൽ കുറ്റിക്കാടുകളെ ബുഷ് എന്ന് പറയും. പിന്നെ സാക്രഡ് ഗ്രോവ്സ് എന്ന് വെച്ചാൽ കാവുകൾ, അതൊരു എക്കോ സിസ്റ്റം ആണ്. പിന്നെ നമുക്ക് എന്തെഴുതാം, ഫോറസ്റ്റ് പോണ്ട് എന്നും ഒരു എക്കോ, രണ്ട് എക്കോ സിസ്റ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി ദ പിക്ചർ കേൾക്കുക. നമ്മുടെ 14-ാമത്തെ പേജിൽ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ഈ ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് നോക്കിക്കുക. എന്താ, കുന്നിടിച്ച് നിരത്തുകയാണ് അല്ലെ. അപ്പൊ കുന്നിടിച്ചിട്ട് ആ മണ്ണ് കൊണ്ടുപോയിട്ട് പാഡി ഫീൽഡ് വയലുകളിലൊക്കെ കൊണ്ട് കൊട്ടി വയലുകളൊക്കെ നികത്തുകയാണ്. അതുപോലെ കുളത്തിൽ കണ്ടോ, ഇവിടെ താമരപ്പൂവാണത്. അപ്പൊ കുളത്തിലൊക്കെ കൊട്ടിയിട്ട് കുളം നികത്തുന്നു. ഇവിടെ നമ്മുടെ പാഡി ഫീൽഡ് പാടങ്ങളിലൊക്കെ കൊട്ടിയിട്ട് പാടങ്ങളൊക്കെ നികത്തുക, കുന്നിടിച്ച് നിരത്തുക. അപ്പൊ ഇതൊക്കെ എന്താ സംഭവിക്കുക, നമുക്കറിയാം പാഡി ഫീൽഡ്, പോണ്ട്, അതുപോലെ ഹില്ലൊക്കെ എന്താണ്, ഇക്കോ സിസ്റ്റം ആണ്. ഇക്കോ സിസ്റ്റം വെച്ചാൽ ഒരുപാട് ജീവികളുടെ വാസസ്ഥലം കൂടിയാണ് അല്ലെ. അപ്പൊ ഇതെല്ലാ ജീവികൾക്കൊക്കെ അവരുടെ വാസസ്ഥലം, അവരുടെ ഷെൽട്ടർ, ഫുഡ്, ഹോം ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് നമ്മളെ, അതായത് ഹ്യൂമൻ ബീങ്സിനെ ബാധിക്കുന്നത്, നമ്മുടെ എർത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. മെനി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഹാം ദി എക്കോ സിസ്റ്റം. ഡിസ്കസ് ദീസ് ആക്ടിവിറ്റീസ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ മനുഷ്യരുടെ എന്തൊക്കെ പ്രവൃത്തികളാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എക്കോ സിസ്റ്റം നശിപ്പിക്കുന്നത്, ദോഷകരമായി മാറുന്നത്, ഇക്കോ സിസ്റ്റത്തിന് ദോഷകരമായി മാറുന്നത് എന്തൊക്കെയാണ്, മനുഷ്യരുടെ എന്തൊക്കെ പ്രവൃത്തികളാണ്. ഒന്ന് എഴുതിയിരിക്കുന്നത് എക്സസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് അല്ലെ. പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്, കീടനാശിനി, നമ്മുടെ ചെടികളൊക്കെ അടിച്ചു കൊടുക്കില്ലേ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ, അത് ഒരുപാട് അമിതമായി ഉപയോഗിക്കുമ്പോൾ അതെന്ത് സംഭവിക്കും, ഇതുപോലെ ഇക്കോ സിസ്റ്റങ്ങൾ നശിക്കാൻ കാരണമാകും. അപ്പൊ എക്സസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പിന്നെ എന്തെഴുതാം, യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്, ഒരുപാട് അമിതമായിട്ടുള്ള ഉപയോഗം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. പിന്നെ ഡീഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ അറിയാലോ, കാടൊക്കെ നമ്മൾ വെട്ടി നശിപ്പിക്കുന്നത്, ഡീഫോറസ്റ്റേഷൻ. ലെവലിംഗ് ഓഫ് ഹിൽസ്, നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തുക, ലെവലിംഗ് ഓഫ് ഹിൽസ്. ലെവലിംഗ് ഓഫ് ഫീൽഡ്സ്, ഈ പാടങ്ങൾ നികത്തുക, ലെവലിംഗ് ഓഫ് ഫീൽഡ്സ്. ലെവലിംഗ് ഓഫ് പോൺസ്, പോൺസ് നമ്മൾ കുളങ്ങളൊക്കെ, കുളങ്ങൾ നികത്തുക, മണ്ണിട്ട് മൂടുക. സാൻഡ് മൈനിങ്, നമ്മൾ റിവറുകളിലൊക്കെ മണൽ വാരലൊക്കെ നടക്കുന്നുണ്ട്, മണൽ വാരല് സാൻഡ് മൈനിങ്. ഇത്തരം പ്രവൃത്തികൾ പല ഇക്കോ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഇല്ലാതാവാൻ കാരണമാവുന്നു, ഇത്തരം മനുഷ്യരുടെ പ്രവൃത്തികൾ കാരണം. ഓക്കെ, Are these activities harmful to man in turn? If so, how? അപ്പൊ നമ്മൾ മനുഷ്യന്മാരെ ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഇക്കോ സിസ്റ്റം നശിക്കാനും അവിടെയുള്ള ജീവികൾക്ക് ഹാംഫുൾ ആവാനും കാരണം. അപ്പൊ തിരിച്ച് ഇതേപോലെ ഈ ആക്ടിവിറ്റീസ് മനുഷ്യർക്ക് ദോഷമാണോ, എങ്ങനെയാണ് അത് മനുഷ്യർക്ക് ദോഷകരമായിട്ട് എഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇതൊക്കെ ഈ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതായത് ഒരുപാട് പ്ലാസ്റ്റിക് ഉപയോഗം, ഡീഫോറസ്റ്റേഷൻ, ഇതൊക്കെ മനുഷ്യർക്ക് ദോഷകരം ആണോ? തീർച്ചയായിട്ടും യെസ് അല്ലേ. യെസ് ദീസ് ആക്ടിവിറ്റീസ് ഹാംഫുൾ ടു മാൻ. മനുഷ്യർക്കും അതെന്താണ്, മറ്റു ജീവജാലങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും അത് എന്ത് ചെയ്യുന്നതിനെയാണ്, ദോഷം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നാളേക്ക് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ ബീങ്സിന് എങ്ങനെയൊക്കെയാണ് അത് ദോഷകരമായി മാറുന്നു, പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എയറും, നമുക്കറിയാം ഫോറസ്റ്റ് ആണ് ഒരുപാട് ഒരുപാട് എയർ, ശുദ്ധവായു ലഭിക്കാൻ കാരണമാവുന്ന ഒരു കാര്യമാണ് അല്ലെ ഫോറസ്റ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല ശുദ്ധവായു, ഫ്രഷ് എയർ ലഭിക്കാണ്ടാവും. അങ്ങനെ എയർ പൊല്യൂഷൻ വരുന്നു അല്ലെ, ഒരുപാട് എക്സസീവ് ആയിട്ട് വെഹിക്കിൾസ് നിന്ന് വരുന്ന, വണ്ടികളിൽ നിന്ന് വരുന്ന പുകകളും അതൊക്കെ കാരണം എയർ പൊല്യൂട്ട് ആവുന്നു. പിന്നെ എന്താ സംഭവിക്കുക, വാട്ടർ പൊല്യൂഷൻ നടക്കുന്നു. പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഇതുപോലുള്ള വാട്ടർ റിസോഴ്സസിൽ കൊണ്ടുപോയിട്ട് ത്രോ ചെയ്തിട്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നു. അപ്പൊ സോയിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നു. ഇതൊക്കെ നമുക്ക് നമ്മൾ പല രീതിയിൽ വളരെ ദോഷകരമായിട്ട്
ബാധിക്കും. അതുവഴി പല ഡിസീസസ് വരും മനുഷ്യർക്ക്. ഡ്രൈയിങ് അപ്പ് ഓഫ് വാട്ടർ റിസോഴ്സസ്, പിന്നെ എന്താ സംഭവിക്കുക, വാട്ടർ റിസോഴ്സസ് അല്ലെ, വാട്ടർ റിസോഴ്സസ് വെച്ചാൽ എല്ലാം വെള്ളം ലഭിക്കുന്ന സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ കുളം, പുഴ, ഇതെല്ലാം തന്നെ അരുവികൾ എല്ലാമേ എന്ത് ചെയ്യും, വറ്റി വരളും. അങ്ങനെ നമുക്ക് മനുഷ്യർക്ക് എന്ത് സംഭവിക്കും, വെള്ളത്തിന് ക്ഷാമം വരാൻ തുടങ്ങും. പിന്നെ എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷ്യസ്, പല ജീവികളും എന്ത് സംഭവിക്കും, വംശനാശം നേരിടും. അതായത് ആ ജീവികൾ തന്നെ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, ഈ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷ്യസ്, ലോസ് ഓഫ് ഹാബിറ്റേറ്റ്, ഒരുപാട് ജീവജാലങ്ങൾക്ക് മാത്രമല്ല പതിയെ പതിയെ എന്ത് സംഭവിക്കും, മനുഷ്യർക്ക് പോലും അവരുടെ വാസസ്ഥലം തന്നെ ഇല്ലാതാവാൻ കാരണമാവും ലോസ് ഓഫ് ഹാബിറ്റേറ്റ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഈ മനുഷ്യർ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും അത് തിരിച്ച് മനുഷ്യർക്ക് തന്നെ ഹാംഫുൾ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അടുത്തത് ലുക്ക് അറ്റ് ദിസ് ആനിമൽ ആൻഡ് ഹർ ഫ്രണ്ട്സ്, ഡിസ്കസ് വാട്ട് ദേ ആർ ഡൂയിങ്, വിൽ ദീസ് ആക്ടിവിറ്റീസ് ഹാവ് ടു പ്രൊട്ടക്ട് അവർ എൻവിറോൺമെന്റ്. അപ്പൊ സാനിമോളും ഫ്രണ്ട്സും ഇവിടെ എന്താ ചെയ്യുന്നത്, പ്ലാന്റ് ട്രീസിൽ, പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അവിടെ എന്താ നല്ല പ്രവൃത്തിയാണോ ഈ ആക്ടിവിറ്റീസ്, നമ്മുടെ എൻവിറോൺമെന്റ് പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പൊ എന്റെ ചോദ്യം എന്താ, വാട്ട് അതർ ആക്ടിവിറ്റീസ് ക്യാൻ വി ഡു ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസേർവ് ദ എൻവിറോൺമെന്റ്. മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ എൻവിറോൺമെന്റ്, നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ സംരക്ഷിക്കാനും കാരണമാവുന്ന, സഹായമാവുന്ന മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെ എഴുതാൻ പറ്റും, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് അല്ലെ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, പൂർണ്ണമായും ഇല്ലാതാക്കാൻ, പ്ലാസ്റ്റിക് ഉപയോഗം ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്, പക്ഷെ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ പ്ലാന്റിങ് ട്രീസ്, തീർച്ചയായിട്ടും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, ഇക്കോ പാർക്കുകൾ സ്ഥാപിക്കുക, അതുപോലെ ഗാർഡൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്, ഒരുപാട് ഔഷധ തോട്ടങ്ങളൊക്കെ നിർമ്മിക്കുക. അപ്പൊ ഇതൊക്കെ എന്ത് സംഭവിക്കും, നമ്മുടെ എൻവിറോൺമെന്റിനെ ഒരുപാട് ഒരുപാട് സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും സഹായമാവുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണിത്. വി സോ ദാറ്റ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപെൻഡ് ഓൺ ഈച്ച് അതർ ഇൻ ആൻ ഇക്കോസിസ്റ്റം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, എന്താ ഇക്കോസിസ്റ്റം നമ്മൾ പഠിച്ചു, ഇക്കോസിസ്റ്റത്തില് ലിവിങ് തിങ്സിനും നോൺ ലിവിങ് തിങ്സും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ക്യാൻ സർവൈവ് ഓൺലി ഇഫ് ദി ഇക്കോസിസ്റ്റം ഇസ് സസ്റ്റൈനഡ്. അപ്പൊ മനുഷ്യർക്കും അതേപോലെ തന്നെ മറ്റ് ജീവനുള്ള ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഇക്കോസിസ്റ്റവും എന്ത് ചെയ്യണം, ഇക്കോസിസ്റ്റം ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊട്ടക്ട് അവർ ഇക്കോസിസ്റ്റം. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്കോസിസ്റ്റങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. അപ്പൊ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായില്ലേ, നമ്മൾ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ നന്നായി പഠിക്കുക, അതുപോലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ലെറ്റ് ആസ് അസസ്. അപ്പൊ ഇവിടെ നാല് ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നാല് ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. അപ്പൊ സ്വയം നമുക്ക് സ്വയം ആൻസർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യങ്ങളും നമുക്ക് നോക്കാം. Which of the following peculiarities differentiate the frog from the squirrel? അപ്പൊ നമ്മൾ ഫ്രോഗിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. സ്ക്യൂരൽ എന്ന് വെച്ചാൽ അണ്ണാനെ അറിയാലോ. അപ്പൊ ഒരു ഫ്രോഗിനെ അണ്ണാനിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈറ്റിംഗ് ഫുഡ്, മൂവ്മെന്റ്, ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, ബ്രീത്തിങ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ എന്ത് പെക്യുലാരിറ്റിയാണ് അണ്ണാന് തവളയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ തവളയുടെ മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണ്? സി, ഓപ്ഷൻ സി അല്ലേ, ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. സ്ക്യൂരലിന് പറ്റുമോ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ? ഇല്ല. പക്ഷെ ഫ്രോഗിന് ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം സ്പെൻഡ് മോർ ടൈം ഇൻ വാട്ടർ. അപ്പൊ ഒരുപാട് നാലെണ്ണത്തില് ഏതാണ്, ഏത് ജീവിയാണ് വാട്ടറിൽ, വെള്ളത്തിൽ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന ജീവി ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അറിയാലോ ഏത് ജീവിയാ, ക്രൊക്കഡൈൽ ആണോ, ക്രെയിൻ ആണോ, എലിഫന്റ് ആണോ, വൈൽഡ് ബോർ ആണോ? ക്രൊക്കഡൈൽ അല്ലെ. ക്രൊക്കഡൈൽ എന്ന് വെച്ചാൽ ഏത് ജീവിയാണ്? മുതലയാണ്. മുതല. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ ഷേപ്പ് ഓഫ് ദ ബോഡി ഹെൽപ് എ ഫിഷ്. അതായത് ഫിഷ് നമ്മൾ പഠിച്ചു ആദ്യം തന്നെ, നമ്മൾ ചാപ്റ്ററിന് ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫിഷിന്റെ അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഫിഷിന്റെ ഏതൊക്കെ കുറേ അഡാപ്റ്റേഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മുടെ ഫിഷിന്റെ ഷേപ്പ്, ബോഡി ഷേപ്പ് സഹായമാവുന്നത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പൊ എന്താണ്, എ ടു മൂവ് ഇൻ വാട്ടർ, വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ, വെള്ളത്തിലൂടെ നീങ്ങാൻ. അടുത്തത് ടു കളക്ട് ഫുഡ്, ഫുഡ് കളക്ട് ചെയ്യാൻ. ടു ബ്രീത്ത്, ശ്വസിക്കാൻ. ടു ലിവ് ഇൻ ആൻഡ്
ടു ലിവ് ഇൻ ഓൾ ക്ലൈമറ്റ്, എല്ലാ ഏതൊരു ക്ലൈമറ്റിലും ജീവിക്കാൻ പറ്റുന്നു. അപ്പൊ എന്തിനാണ് നമ്മുടെ ഫിഷിന്റെ ഷേപ്പ് ഫിഷിന് ഹെൽപ്പ് ചെയ്യുന്നത്? ടു മൂവ് ഇൻ വാട്ടർ. അടുത്ത നാലാമത്തെ ചോദ്യം, റൈറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. അതിൽ ഇവിടെ അഞ്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഈ അഞ്ചെണ്ണം റീഡ് ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ എന്നാണ് എഴുതാൻ പറയുന്നത്. ശരിയാണോ തെറ്റാണോ, ട്രൂ ആണോ ഫോൾസ് ആണോ? ഒന്നാമത്തെ വന്നിട്ട് ലിവിങ് തിങ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ എയർ എക്സെട്ര. അതായത് ലിവിങ് തിങ്സ് അബയോട്ടിക് ഫാക്ടേഴ്സ്, നമ്മൾ പറഞ്ഞു അബയോട്ടിക് ഫാക്ടേഴ്സ് സോയിൽ എയർ ഒക്കെ പറഞ്ഞു അല്ലെ, ലൈറ്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ലിവിങ് തിങ്സ് വെച്ചാൽ ബയോട്ടിക് ഫാക്ടേഴ്സ്, ലിവിങ് തിങ്സ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് അല്ലെ, എഫ് ഫോൾസ്. നെക്സ്റ്റ് വൺ, ദ ഡിസ്ട്രക്ഷൻ ഓഫ് എനി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് എൻ എക്കോസിസ്റ്റം എഫക്ട് ദി ഇക്കോസിസ്റ്റം അഡ്വേഴ്സലി. അതായത് ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഏത് ഒരു ഇക്കോസിസ്റ്റത്തിൽ ഏതൊരു ഇക്കോസിസ്റ്റിലും ഒരു ഫാക്ടറിന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ആ ഇക്കോസിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് എഫക്ട് ചെയ്യും, ദോഷകരമായിട്ട് എഫക്ട് ചെയ്യും, തീർച്ചയായിട്ടും എഫക്ട് ചെയ്യും അല്ലേ, ട്രൂ. അടുത്തത് ദ പൊല്യൂഷൻ ഓഫ് സോയിൽ വാട്ടർ ആൻഡ് എയർ ഡസ് നോട്ട് എഫക്ട് ഓർഗാനിസം. സോയിലും വാട്ടറും എയറും ഉണ്ടാകുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റു ഓർഗാനിസത്തിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യില്ല, എഫക്ട് ചെയ്യില്ല. ഫോൾസ് ആണ്. അപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ഇസ് ഗുഡ് ഫോർ ദ എൻവയോൺമെന്റ്. അതായത് അമിതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രകൃതിക്ക് വളരെ നല്ലതാണ്, ശരിയാണോ? ഫോൾസ്. ദ ലെവലിംഗ് ഓഫ് ഫീൽഡ്സ് ആൻഡ് പോണ്ട്സ് ആൻഡ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ഹെൽപ് ഇൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് അവർ കൺട്രി. അതായത് നമ്മുടെ പാടങ്ങളൊക്കെ നികത്തുന്നു, കുളങ്ങളൊക്കെ നികത്തുന്നു, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ശരിയാണോ പറയുന്നത്? തെറ്റാണ് അല്ലെ, ഫോൾസ് ആണ്. അപ്പൊ നമ്മൾ ഈ ട്രൂ ഓർ ഫോൾസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ ചോദ്യത്തിനും എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.